ഇമെയിൽ വരെ വെച്ചാൽ കാണുന്നുണ്ട്. എന്താ കാര്യം? ഓൺലൈൻ ക്ലാസ്സിന് കേട്ടില്ല. എന്തായാലും എന്താ കാര്യം? കിട്ടുന്നില്ലല്ലോ, ഫോണും കിട്ടുന്നില്ല. ഇനിയിപ്പോ ആരെക്കാന ആ പഞ്ചായത്ത് ഒന്നും തന്നെ. ഹലോ സിന്ധു അല്ലേ? അതെ, നിങ്ങളുടെ അടുത്ത് ചാങ്ങേ ബാലന്റെ മോനെ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ല. എന്താ കാര്യമൊന്നും അറിയുന്നില്ല. എന്തോ കുട്ടിക്കാരൻ കോവിഡ് പോസിറ്റീവ് അല്ലോ. അതൊന്ന് അന്വേഷിച്ചിട്ട് എന്നോട് വിവരം പറയാമോ? ഓക്കെ ശരി. നാല് ദിവസമായിട്ട് ഓൺലൈൻ ഉണ്ടോ ക്ലാസ്? എനിക്ക് ഫോണൊന്നും ഇല്ലല്ലോ ക്ലാസ് കയറാൻ. ഞാനങ്ങനെ പഠിക്കുന്നത് ഫോൺ ഉപയോഗിച്ചാ ചേച്ചിക്ക് ഇപ്പൊ ക്ലാസ്. അച്ഛന്റെ ഫോൺ സാധാ ഫോണല്ലേ മോളെ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പഴത്തെ വീട്ടില് സുനിത ചേച്ചി ഉപയോഗിക്കുന്ന ഫോണില്ലേ, അതാ മോളെ സ്മാർട്ട് ഫോണ്. എങ്കിൽ സുനിത ചേച്ചിയുടെ കയ്യിൽ ചേച്ചിക്ക് ഫോൺ വാങ്ങിച്ചുണ്ട്. അതൊക്കെ അച്ഛൻ വന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങൾ പോയി കിടക്കും. എന്താണ് നേരത്തെ ഇറങ്ങിയത്? ചിന്നു ആകെ വിഷമത്തില. എന്ത് പറ്റി ചിന്നു മോക്ക്? ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ അവർക്ക് ഫോണില്ല, അവർക്ക് അതിന്റെ വിഷമമാണ്. ഒരു ഫോൺ മേടിക്കാൻ 10,000-15,000 രൂപ വേണം. കൂലിപ്പണിക്ക് പോകുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പൈസ. അപ്പുറത്തെ വീട്ടിലെ സുനിതയോട് ഫോണൊന്ന് ചോദിച്ചാലോ? എന്നാൽ അങ്ങനെ ആവട്ടെ. മോക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തോണ്ട് മോള് 3-4 ദിവസമായിട്ട് ക്ലാസ്സിൽ കയറുന്നില്ല. ക്ലാസിന്റെ സമയത്ത് ചേച്ചിയുടെ ഫോൺ മോൾക്കൊന്ന് കൊടുക്കുവോ? ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? മോന് ഫോണില്ലേ ചേച്ചി? അവന്റെ ഫോൺ കേടാണ്. എനിക്ക് ശരി ചേച്ചി. പിന്നെ 10,000-20,000 രൂപ വിലയുള്ള ഫോൺ അവളുടെ മോൾക്ക് കൊടുക്കാനല്ലേ? സ്മാർട്ട് ഫോൺ വെച്ച് പഠിച്ചിട്ട് അവരുടെ മോളിപ്പം കളക്ടറൊന്നും ആവാൻ പോകുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? മാലേട്ടാ, മാലേട്ടാ. മെമ്പർ ആയിരുന്നോ രാവിലെ തന്നെ? എന്തോ ഈ രാവിലെ തന്നെ ചോദിച്ചു. ചിന്മയുടെ സാർ എന്നെ വിളിച്ചിരുന്നു. ചിന്മയ 3-4 ദിവസം കൊണ്ട് ക്ലാസ്സിൽ കയറാത്തതിന്റെ കാരണം അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. അവർക്ക് പഠിക്കുവാൻ സ്മാർട്ട് ഫോൺ ഇല്ല. അയ്യോ, എന്നിട്ട് എന്താ ബാലേട്ട നേരത്തെ അറിയിക്കാഞ്ഞത്? ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹലോ സാർ, ഞാൻ ചിന്മയുടെ വീട്ടിൽ പോയിരുന്നു, വിവരങ്ങൾ തിരക്കി. കുട്ടിക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ കയറാത്തത്. അങ്ങനാണോ? ഞാൻ PTA പ്രസിഡന്റിനെ വിളിച്ച് അതിനെ പറ്റി സംസാരിക്കാൻ. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെ എനിക്കറിയാം. ഞാൻ അവരുമായി സംസാരിച്ച് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം. ശരി. ഓൺലൈൻ വിദ്യാഭ്യാസത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ചിന്നുവിനെ പോലെ നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് അവരെയും നമ്മളോടൊപ്പം ചേർത്ത് നിർത്താം.